നിപ്പ വൈറസ് വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് നിപ്പ വൈറസ് എന്നും അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്നുമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഈ കോവിഡ് കാലമായതുകൊണ്ട് എല്ലാവരും മാസ്ക് ധരിക്കുന്നുണ്ട്. ഇപ്പം അത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം N95 മാസ്കിന് നിപ്പ വൈറസിനെയും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ രോഗലക്ഷണങ്ങളുള്ളവരും അവരെ പരിചരിക്കുന്നവരുമൊക്കെ N95 മാസ്ക് ധരിക്കുന്നത് വളരെ നല്ലതാണ്. നിപ്പ ഒരു RNA വൈറസാണ്. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന ഒരു വൈറസാണ് നിപ്പ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഒക്കെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്നു. അതുകൊണ്ട് അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരും ആശുപത്രി ജീവനക്കാരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാവുന്ന കാലയളവ് എന്ന് പറയുന്നത് ഒരു 4 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. അപ്പം പനിയും തലവേദനയും തലകറക്കം ബോധക്ഷയം ഇതൊക്കെ ഉണ്ടാവും ലക്ഷണങ്ങളായിട്ട്. ചുമ, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം തന്നെ കോമാവസ്ഥയിലെത്തും രോഗികൾ. അതുകൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആണ്. നമ്മളിപ്പം കോവിഡ് ഒരു സാഹചര്യത്തിലുള്ള പോലെ അത്ര സിമ്പിളായിട്ട് നമ്മൾ നിപ്പേനെ കാണാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ അത് തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. നിപ്പ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ രോഗം സ്ഥിരീകരിക്കുന്നത് തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെയുള്ള സ്രവം, അതുപോലെ രക്തം, മൂത്രം, തലച്ചോറിലെ നീരായ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നൊക്കെ എടുക്കുന്ന സാമ്പിളുകൾ RT-PCR പരിശോധന വഴിയാണ് ഇവിടെ രോഗം സ്ഥിരീകരിക്കുന്നത്. അപ്പം അസുഖം വന്നതിന് ശേഷമുള്ളൊരു ചികിത്സ മിക്കവാറും പേരിൽ അതിസങ്കീർണമാണ്. കാരണം കോവിഡ് പോലെയല്ല മരണസാധ്യത 80%-ൽ അധികമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധം തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പം എന്തൊക്കെയാണ് സാധാരണ നിപ്പയെ പ്രതിരോധിക്കാൻ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് വവ്വാലുകളാണ് പ്രധാന അണുവാഹകർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസർജ്യം, കലർന്ന വെള്ളം, ഇവ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കള്ള്, വവ്വാലുകൾ കഴിച്ച ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. നമ്മൾ വഴിയിൽ നിന്നൊന്നും കളഞ്ഞു കിട്ടുന്ന ഫ്രൂട്ട്സോ അങ്ങനത്തെ ഒന്നും എടുത്തൊന്നും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് ഇടപഴകുമ്പോഴൊക്കെ മാസ്കും അതുപോലെ ഗ്ലൗസ് അങ്ങനത്തെയൊക്കെ വേണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകുക. അതുപോലെ വളർത്തു മൃഗങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ സൂക്ഷിക്കണം. അവയിൽ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനടി ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണം. ഇനി പുറത്തു പോകുന്നവർ കൃത്യമായിട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം, ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് 20-20 സെക്കൻഡെങ്കിലും നന്നായിട്ട് കഴുകണം. സോപ്പും വെള്ളമൊന്നും ലഭ്യമാവാത്തൊരു സാഹചര്യമാണെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങി നമ്മൾ കോവിഡ് സാഹചര്യത്തിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാറുണ്ടോ അതെല്ലാം ഈ ഒരു സമയത്തും എടുക്കണം. കാരണം എല്ലാ സാംക്രമിക രോഗങ്ങളിലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് മുൻകരുതലായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വൈറസ് രോഗങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ. അപ്പം ആവശ്യമായ മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ട് ഹെൽത്തി ആയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക.